61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീഴുമ്പോൾ ഈ കലോത്സവം കേരള സമൂഹത്തോട് പറഞ്ഞു വെക്കുന്നത് നോ ടു ഡ്രഗ്സ് എന്നാണ്. കലയാകണം നമുക്ക് ലഹരി. മറ്റ് ലഹരികളിൽ നിന്നുള്ള മോചനമാണ് ഈ കലോത്സവം മുന്നോട്ട് വെക്കുന്ന ആശയം. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കൗമാരനിരയോടൊപ്പം മാതൃഭൂമിയും മുന്നിലുണ്ടായിരുന്നു. ലഹരിക്കെതിരെ ഒരു വലിയ സംരംഭമാണ് സേ നോ ടു ഡ്രഗ്സ് എന്ന രീതിയിൽ നടക്കുന്നത്. അപ്പൊ ഈ കലോത്സവത്തിൽ ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ ഞങ്ങൾ ഒരു ഇത് എഴുതിയേക്കാണ്, ഇതിനകത്ത് പഞ്ച് ചെയ്യാണ്. ഇതൊരു മത്സരം പോലെയാണെങ്കിൽ പോലും നമ്മളും സേ നോ ടു ഡ്രഗ്സ് ലഹരിക്കെതിരാണെന്ന് ഒരു ആഹ്വാനമാണ് നൽകുന്നത്. ലഹരി ഒഴിവാക്കാം, നാടിനെ രക്ഷിക്കാം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേച്ചിയുണ്ടേ? ഓ, ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. തീർച്ചയായും കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായും ഞാനും ഉണ്ട്, നമ്മൾ ഒരുമിച്ച് പോരാടും. ഉറപ്പായി ഉണ്ടാവും. തീർച്ചയായിട്ടും ലഹരിക്ക് എതിരായിട്ട് ഞാൻ പോരാടും. തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. ഞാനും ഉണ്ടാവും. തീർച്ചയായും പോരാടും. തീർച്ചയായിട്ടും പോരാടാൻ ഞാനും ഉണ്ട്. കലയാകണം നമുക്ക് ലഹരി. ബാക്കി എല്ലാത്തിനും കർട്ടൻ വീണ് കഴിഞ്ഞു. ഇനി സമൂഹം ലഹരിയോട് നോ ടു ഡ്രഗ്സ് പറയേണ്ടിയിരിക്കുന്നു. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ആഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്.